ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ക്ലോസ് ടു യു ഡ്രാമ വേൾഡ്. നമ്മൾ നോക്കാൻ പോകുന്ന പുതിയൊരു ഡ്രാമയാണ് ഹിസ്റ്ററി ഫോർ ക്ലോസ് ടു യു. ഇതെന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡ്രാമയാണ്. മേഡം, നല്ല സൂപ്പർ ആയിട്ടുള്ള ഡ്രാമയാണ്. നിങ്ങൾക്ക് ഡ്രാമയിൽ ഇൻട്രസ്റ്റ് വരാൻ വേണ്ടി ഞാനൊരു വൺ ലൈൻ സ്റ്റോറി പറയാം. അതായത് മൂന്ന് ഫ്രണ്ട്സ്, നല്ല അടിപൊളി ഫ്രണ്ട്സ്, കട്ട കമ്പനിയാണ്. അവരൊന്നിച്ചാണ് ജോലി ചെയ്യുന്നത്. ഇവരിങ്ങനെ അടിച്ചു വിളിച്ചു പോകുമ്പോഴേക്കും നമ്മുടെ ഫസ്റ്റ് ഹീറോയ്ക്ക് ഒരു പെണ്ണിനോട് ഭയങ്കര ക്രഷാണ്. ആ പെണ്ണിനെ ഇങ്ങനെ സെറ്റാക്കാൻ വേണ്ടി ഇവർ മൂന്ന് പേര് ഭയങ്കര പ്ലാനിങ് ഒക്കെ ചെയ്ത് ഇങ്ങനെ നടക്കും. അങ്ങനെ ഫസ്റ്റ് ഹീറോയും സെക്കൻഡ് ഹീറോയും കൂടെ ഒരു മാസ്മരികമായ പ്ലാൻ ചെയ്യും. ഫസ്റ്റ് ഹീറോയ്ക്ക് സെക്കൻഡ് ഹീറോയുടെ ഒരു ക്രഷ് ഉണ്ട്, നീ എങ്ങനെയെങ്കിലും സെറ്റാക്കി തരണോ എന്ന് പറഞ്ഞ് ആ പെണ്ണിന്റെ അടുത്ത് ചെല്ലുന്ന. കുറച്ചാൾ കഴിയുമ്പോഴേക്കും ഇതൊന്നും സെറ്റാകുന്നില്ലെന്ന് പറഞ്ഞ് ആ സിമ്പതി പിടിച്ചു പറ്റി അവളുമായിട്ട് റിലേഷൻഷിപ്പിലാകാന്നുള്ള പ്ലാനിൽ ഇവരെല്ലാം സെറ്റാക്കി നിർത്തും. ഒരു ഘട്ടം കഴിയുമ്പോഴേക്കും നമ്മുടെ മെയിൻ ലീഡിന് സെക്കൻഡ് ലീഡിനോട് ശരിക്കും ഇഷ്ടം തോന്നും. എങ്ങനെ തുറന്നു പറയും, ഇവർ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ, എങ്ങനെ പറയോ എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന നല്ല കോംപ്ലിക്കേഷനും ആട്ടിയും വഴക്കും. അതിനിടയ്ക്ക് ഭയങ്കര ജലസും ഒക്കെ ആയിട്ട് സൂപ്പർ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. നമുക്ക് പോയി നോക്കിയാലോ. അങ്ങനെ ഡ്രാമയിലോട്ട് പോകുന്നതിന് മുമ്പ് പതിവ് പോലെ തന്നെ നമുക്ക് ഡ്രാമയ്ക്ക് ഒരു പേരുണ്ട്. ഒന്നും ആലോചിച്ചില്ല, മൈ ക്രഷ് എന്നാണ് ഇട്ടേച്ച്. കാരണം എന്റെ ക്രഷിന്റെ സീരീസ് ആണിത് നമുക്ക്. അതുകൊണ്ട് മൈ ക്രഷ് എപ്പിസോഡ് വണ് പോയി നോക്കിയാലോ. ഈ കഥയിൽ പ്രധാനമായിട്ടും മൂന്ന് ക്യാരക്ടേഴ്സ് ആണുള്ളത്. ഇവരുന്നത് ജിൻസി. ജിൻസി ഒരു വെഡിങ് പ്ലാനിങ് കമ്പനിയിൽ ഡിസൈൻ ഡിപ്പാർട്ട്മെന്റിൽ ഡയറക്ടർ ആയിട്ട് വർക്ക് ചെയ്യാണ്. ജിൻസിനെ കുറിച്ച് പറയാനാ, ഭയങ്കര കൈൻഡ് ആയിട്ടും കൂൾ ആയിട്ടുള്ള ഒരാളാണ്. എല്ലാവരുമായിട്ട് നല്ലതായിട്ട് മിങ്കിൾ ചെയ്യും, എല്ലാവർക്കും നല്ല ഹെൽപ്ഫുൾ ആണ്. അതുകൊണ്ട് തന്നെ ഓഫീസിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഈ അടിച്ചു പൊളിച്ച് വരുന്ന ഹാൻസം ഗൈയാണ് നമ്മുടെ കഥയിലെ ഫസ്റ്റ് മെയിൻ ലീഡ്, വിൽസൺ. വിൽസൺ എന്റെ ഫേവറേറ്റ് ആണ്. നിങ്ങളൊരു ബി എൽ സൈക്കോ ആണെങ്കിൽ ഉറപ്പായിട്ട് ഈ ഡ്രാമ തീരുമ്പോൾ നിങ്ങൾക്ക് വിൽസനെ ഒരുപാട് ഇഷ്ടമായിരിക്കും. വിൽസൺ ഇതേ കമ്പനിയില് സെയിൽസ് ഡിപ്പാർട്ട്മെന്റിൽ വണ്ണിൽ ഡയറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. വിൽസനെ പറയുകയാണെങ്കിൽ വിൽസൺ നല്ല അടിപൊളി ക്യാരക്ടറാണ്. ഭയങ്കര സാമ്പ ജോളി ടൈപ്പ്, എല്ലാവരുമായിട്ട് നല്ല ഫ്രണ്ട്ലി ആയിട്ട് ഇടപെടും. പുള്ളിയുള്ള സ്ഥലം നല്ലൊരു ഓളമാണ്, നമ്മൾ പറയത്തില്ലേ അവനില്ലെങ്കിൽ ഒരു അനക്കില്ലെന്ന് പറയത്തില്ല, അതുപോലത്തെ ടൈപ്പാണ്. അതേസമയം പെമ്പിള്ളാരെ ഒന്നിനെ വെറുതെ വരത്തില്ല, ഭയങ്കര കട്ട കോഴിയാണ്. നിർഭാഗ്യവശാൽ ഒന്നും സെറ്റാകത്തില്ല. അങ്ങനെ വിൽസനും ജിൻസിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും അവരോട്ട് വരുന്ന സുന്ദര കുട്ടമ്മ ക്യൂട്ട് പയ്യനാണ് നമ്മുടെ കഥയിലെ മൂന്നാമത് ക്യാരക്ടർ. ഇവന്റെ പേര് തെൻ മ്യൂറൻ. വിൽസൺ എപ്പോഴും മ്യൂറനെ തെൻ തെൻ എന്നാണ് വിളിക്കുന്നത്. ഇവന് ഇതേ കമ്പനിയിലെ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ടൂവില് മാനേജറായിട്ട് വർക്ക് ചെയ്യാണ്. മ്യൂറനെ കുറിച്ച് പറയുകയാണെങ്കിൽ മ്യൂറൻ ഒരു സൈലന്റ് ടൈപ്പാണ്, അധികം അവരോട് സംസാരിക്കത്തില്ല. പക്ഷെ എന്തെങ്കിലും കാര്യം പറയണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് മുഖത്ത് നോക്കി പറയും. ഇവനിങ്ങനെ പറയുന്നത് മറ്റുള്ളവർക്ക് ഭയങ്കര സങ്കടമാവുമെങ്കിലും ചെറുക്കൻ ഒരു പാവപ്പെട്ട ചെറുക്കനാണ്. നൈസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണ്. നമുക്ക് തെൻ മ്യൂറനെ മ്യൂറൻ എന്ന് വിളിക്കാം. വിൽസനും മ്യൂറനും തമ്മിൽ എപ്പോഴും ഒരു കോമ്പറ്റീഷൻ ആണ്. അതായത് ഓഫീസിലെ പെമ്പിള്ളേർക്കിടയിൽ ആരാണ് കൂടുതൽ പോപ്പുലർ ആയിട്ട് ഇരിക്കുന്നത്, ആർക്കാണ് കൂടുതൽ ഫാൻസ് ഉള്ളത് എന്നൊക്കെയുള്ള രീതിയിൽ. വിൽസൺ ആണെങ്കിൽ അതിനുവേണ്ടി ജിം ഫോട്ടോസും പെമ്പിള്ളേർക്ക് നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യും. എന്നാൽ നമ്മുടെ മ്യൂറൻ ഇതിലൊന്നും താല്പര്യമില്ല. എന്നാലും പെമ്പിള്ളേരെ എല്ലാം നൈസായിട്ട് ഇറക്കും കറക്റ്റേയും കൂടുതൽ ഫാൻസ് നമ്മുടെ മ്യൂറനാണുള്ളത്. ഇവർ മൂന്നുപേരും ഓരോ ഓഫീസിൽ വർക്ക് ചെയ്യുന്നത് പോലെ തന്നെ ഒരു വീട്ടിലാണ് താമസം. ഭയങ്കര ബഹളമാണ് എപ്പോഴും. നമ്മുടെ ജിൻസിനെ ഇവർ രണ്ടും കൂടെ മത്സരിച്ചാണ് നോക്കുന്നത്. ഒരാൾ ചായ കൊണ്ട് കൊടുത്താൽ ഒരാൾ അവന് അസുഖത്തിന് മരുന്ന് കൊണ്ട് കൊടുക്കും. ഇവർ രണ്ടുപേരും സൈക്കോ തരത്തിനിടയ്ക്ക് പെട്ടെടുക്കുന്ന പാവം നമ്മുടെ ജിൻസിയാണ്. അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ആണ് ഒരു മത്സരത്തിൽ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുന്നത്. എന്ന ഒരു ദിവസം ഇവർ ഓഫീസിൽ പുതിയതായിട്ടൊരു പെൺകുട്ടി വരും. ഈ പെൺകുട്ടിയുടെ പേര് മെയ്ഫാങ്ക്. മെയ്ഫാങ് എന്നുള്ള പേര് കേട്ടതും വിൽസന് ഭയങ്കര ഷോക്ക് ആവും. ഈ മെയ്ഫാങ് എന്ന് പറയുന്ന പേര് ആരുമില്ല, നമ്മുടെ വിൽസന്റെ ഫസ്റ്റ് ലവ് ആണ്. നമുക്ക് കുട്ടിക്കുട്ടി വയസ്സിലൊക്കെ ഒരു ക്രഷ് മാത്രമല്ലേ, അതാണ് ഇവിടെ നേരെ കട്ട് ചെയ്ത് കാണിക്കുന്ന ഒരു ഫ്ലാഷ് ബാക്ക് ആണ്. നമ്മുടെ വിൽസൺ ചെറുപ്പമായിരുന്നപ്പോഴേക്കും ആ കുട്ടീനെ ഭയങ്കര ഇഷ്ടമാണെന്നല്ലോ. അതിന്റെ പേരിൽ ആ പെണ്ണോട് നല്ലപോലെ പെരുമാറാതെ ചുമ്മാ അതിന്റെ മുടി പിടിച്ച് വലിക്കുക, ദേഹത്ത് ചെളി തേക്കുക, ചുമ്മാ ഞൊണ്ടിഞ്ഞോണ്ട് ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് വേഗം പിടിച്ചോരം ചെയ്യുക. എന്തിനാ പെണ്ണിന്റെ അറ്റൻഷൻ ഒക്കെ കിട്ടാൻ വേണ്ടി. ഈ പെണ്ണിനാണ് ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ കണ്ണെടുത്ത കണ്ടുകൂടാ. അന്ന് വൈകിട്ടാണെങ്കിൽ മൂന്ന് നേരം കൂടെ ഒരു റെസ്റ്റോറന്റിൽ പോയി സംസാരിക്കും. ഉടനെ വിൽസൺ ചെറുപ്പത്തിൽ ചെയ്ത കാര്യങ്ങളൊക്കെ ഭയങ്കര പെരുമയായിട്ട് ഇവരോട് പറഞ്ഞോണ്ടിരിക്കും. ഞാൻ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തെന്നൊക്കെ. ഇത് കേട്ടിട്ടുണ്ട് ജിൻസ് പറയും, നിനക്ക് ആ പെണ്ണെ ഇഷ്ടമായിരുന്നു, നിന്റെ ക്രഷാണെന്നൊക്കെയല്ല പറഞ്ഞത്, പക്ഷെ നീ ചെയ്തതെന്ന് കേട്ടുകഴിഞ്ഞാൽ അങ്ങനെ തോന്നത്തില്ലല്ലോ. ഉടനെ മ്യൂറൻ പറയും, അതെ അതെ, ഞാനങ്ങാനും വരുന്ന പെണ്ണെങ്കിൽ എപ്പോഴേ ഇവന്റെ മുഖം ഇടിച്ച് പരത്തിയനെന്ന് പറയും. ഇതെല്ലാം കേട്ടിട്ട് വിൽസൺ ആണെങ്കിൽ കൊച്ചു പിള്ളേർ തലയാട്ടി നടക്കും, ഇങ്ങനെ തലയാട്ടിക്കൊണ്ടിരിക്കും. എന്നിട്ട് പറയും, എന്ത് ചെയ്യാനാടാ, എനിക്കറിയാം ഞാൻ കൊച്ചിൽ ഒരു മാതിരിയായിരുന്നു, നമുക്ക് ഇഷ്ടമുള്ള പെണ്ണിന്റെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ചിലതൊക്കെ ചെയ്തല്ലേ പറ്റൂ എന്ന് പറയും. ഇത് കേട്ടോണ്ട് മ്യൂറൻ പറയും, നീ പറഞ്ഞൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ പെണ്ണിന്റെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയല്ല, ആ പെണ്ണിനോട് നിന്നോട് ഭയങ്കര കലിപ്പ് വരുന്ന രീതിയിലുള്ള പ്രവൃത്തികളൊക്കെ നീ ചെയ്തതെന്ന് പറഞ്ഞ് ഇവനെ കളിയാക്കൊണ്ടിരിക്കുമോ. ഉടനെ തന്നെ വിൽസൺ പറയും, പോട്ടാ, കഴിഞ്ഞ കാര്യങ്ങളൊക്കെ പോട്ടെ, ഇപ്പൊ ദൈവമായിട്ട് എനിക്കൊരു ചാൻസ് കൊണ്ട് തന്നിരിക്കുമോ, നിങ്ങൾ എങ്ങനെയെങ്കിലും എന്നെ സഹായിച്ച് ഞങ്ങൾ രണ്ടിനെയും കൂടെ സെറ്റാക്കി തരണോ എന്ന് പറയും. ഇത് കേട്ട ജിൻസി ഉടനെ പറയും, എന്തോ എനിക്ക് തോന്നില്ല ഇതൊന്നും ശരിയാവുന്നു, കാരണം നിന്നെ ആദ്യമായിട്ട് കണ്ടപ്പോൾ തന്നെ ആ പെണ്ണിന്റെ മുഖം മറന്നു കണ്ട് ആ പെണ്ണ് നിന്നോട് അത്ര ഇഷ്ടമെന്നുള്ളതായിട്ട് തോന്നുന്നില്ല, അങ്ങനെ ഇരിക്കുന്ന പെണ്ണോട് ഞങ്ങൾ ചെന്ന് എങ്ങനെ സംസാരിക്കാനാടാന്ന് പറയും. ഇത് കേട്ടതും വിൽസൺ ഉടനെ പറയും, എനിക്കതൊക്കെ അറിയാടാ, അതുകൊണ്ട് തന്നെ നിങ്ങൾ അവളോട് സംസാരിച്ച് ഞാൻ പഴയ പോലെ ഒന്നും അല്ലെന്നൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലും നൈസായിട്ട് സെറ്റാക്കി തരണം എന്ന് പറയും. ഇത് കേട്ട മ്യൂറൻ പറയും, എടാ ചെറുക്കാച്ചുമ സമയമൊന്നും കളയണ്ട, ഫസ്റ്റ് ലവ് ഒന്നും അങ്ങനെ വർക്ക്ഔട്ടൊന്നും ആകത്തൊന്നുമില്ല, നീ അത് വിട്ടേക്ക് എന്ന് പറയും. ഇത് കേട്ടതും വിൽസൺ ഉടനെ പറയും, തുപ്പടാ തുപ്പ്, നിന്റെ കരുനാക്ക് വിളിച്ചൊന്നും പറയല്ലേ, ഞാനിപ്പോ തുടങ്ങിയതേ ഉള്ളൂ, അതിന് മുമ്പ് നീ ഷർട്ട് ഇടാൻ പറയുമോ, നിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് നേരെ ജിൻസിനെ നോക്കിട്ട് പറയും, ജിൻസി ജിൻസി പ്ലീസ് എടാ, നീ വേണം എങ്ങനെയെങ്കിലും സെറ്റാക്കി തരാൻ, പ്ലീസ് എടാ എന്ന് പറയും, ഇങ്ങനെ അവന്റെ കൈ പിടിക്കും. ഇത് കണ്ടത് മ്യൂറ നേരെ ഒരു
അടികൊളുത്തിട്ട് പറയും, നിന്റെ കാര്യങ്ങളല്ല നീ തന്നെ സോൾവ് ചെയ്തോ, അതിന്റെ ഇടയ്ക്ക് ചുമ്മാ ജിൻസിനെ വലിച്ച് കേട്ടരുതെന്ന് പറയും. ഇത് കേട്ടതും വിൽസൺ എന്നാ പറയാ, പ്ലീസാണ് എനിക്ക് എങ്ങനെയാലും ഹെൽപ്പ് ചെയ്യണം, നിങ്ങളല്ലാതെ എനിക്ക് ആരോ ഉള്ളത് എങ്ങനെയാലും ഹെൽപ്പ് ചെയ്യണം, ഞാൻ നിങ്ങൾക്ക് ട്രീറ്റ് വെക്കാം, എന്ത് വേണേലും മേടിച്ച് കഴിച്ചോ, ഞാനാണെങ്കിൽ പേ ചെയ്തോളാന്ന് പറയും. ഇത് കേട്ടതും ജിൻസനും മ്യൂറനും കൂടെ ഇതാണ് ആ ചാൻസ് എന്ന് പറഞ്ഞിട്ട് നേരെ മെനു കടെടുത്ത് ആ റെസ്റ്റോറൻറ്റിലുള്ള മിക്ക വില കൂടിയ ഫുഡ് ഓർഡർ ചെയ്യും. ഇത് കണ്ടതും വിൽസൺ പറഞ്ഞേക്കും, നമ്മൾ മൂന്നുപേരല്ലേടെ ഉള്ളു, ഒരു പഞ്ചായത്തിനുള്ള മൊത്തം ഓർഡർ ചെയ്യുന്ന എന്തിനാന്ന് ചോദിച്ചാൽ ഇവന്മാർ പറയും നിന്റെ ട്രീറ്റ് അല്ലേ, അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ആടാ ചെയ്യുമെന്ന് പറഞ്ഞു പിന്നെ ഓർഡർ ചെയ്തോണ്ടിരിക്കുക. ഇവരിങ്ങനെ ഇവിടെ ഹാപ്പി ആയിട്ട് ഫുഡ് കഴിച്ച് വർത്താനൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ഇവിടെ തൊട്ടടുത്ത് ടേബിളിൽ വേറൊരു ചെറുക്കൻ ഇപ്പുണ്ട്. അവനാണ് ഇവർ സംസാരിക്കുന്ന എല്ലാം നോക്കിയിട്ട് ഫോട്ടോസ് ഒക്കെ എടുത്തോണ്ടിരിക്കുക. ആ ചെറുക്കൻ അവനെ ക്യാപ്പ് വെച്ചിട്ടുണ്ട്, അവന്റെ മുഖം ഒന്നും വ്യക്തമായിട്ട് കാണിക്കുന്നില്ല. ഇവരെന്താ പറയുന്നൊക്കെ ശ്രദ്ധിച്ച് ഇവർ ചിരിച്ച കളിക്കുന്നതൊക്കെ നോക്കി എന്നിട്ട് ഭയങ്കര ദേഷ്യമായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇവിടെ നേരെ സീൻ കട്ട് ചെയ്ത് കാണിക്കുന്ന ആരുമില്ലാത്തൊരു മുറിയിൽ ആ ക്യാപ്പ് വെച്ച് ചെറുക്കൻ ഇങ്ങനെ ഇരിക്കുന്നത്. എന്നിട്ട് നേരെ അവൻ ലാപ്ടോപ്പ് എടുക്കുമ്പോൾ ആ ലാപ്ടോപ്പിൽ നിറയെ നമ്മുടെ ജിൻസന്റെ ഫോട്ടോസ് ആണ്. ആ ഫോട്ടോസ് എല്ലാം നോക്കിയിട്ട് അവൻ പറയും എനിക്ക് നിന്നെ വേണമെന്ന് പറയും. ഈ ചെറുക്കൻ ആരാ എന്താണെന്നൊന്നും അറിയില്ല, എന്തായാലും ജിൻസിക്കിട്ടുള്ള പണിയാണെന്ന് മാത്രം മനസ്സിലായി. പിറ്റേ ദിവസം രാവിലെ നമ്മുടെ വിൽസൺ ആണെങ്കിൽ പ്ലാൻ ആയിട്ട് ഡിസൈൻ ഡിപ്പാർട്ട്മെന്റ് ചെയ്തിട്ട് എല്ലാവർക്കും കോഫി വാങ്ങിച്ചു കൊടുക്കും. ഇത് കണ്ടോണ്ട് അവരെല്ലാം ചോദിക്കും വിൽസ് നീ എന്താ ഈ ഡിപ്പാർട്ട്മെന്റ് വന്ന് എല്ലാവർക്കും കോഫി മേടിച്ചു കൊടുക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ വിൽസൺ പറയേ പ്രത്യേകിച്ച് ഒന്നുമില്ല, നിങ്ങൾ ഡിപ്പാർട്ട്മെന്റ് പുതിയതായിട്ട് ഒരു എംപ്ലോയി വന്നില്ലേ, എല്ലാവരുമായിട്ടും ഫ്രണ്ട്ലി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ കമ്പനിയിൽ പുതിയതായിട്ട് ഏത് എംപ്ലോയി വന്നാലും ഇനി മുതൽ നമുക്ക് ഇങ്ങനെ വേണം ട്രീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് നേരെ നമ്മുടെ മെയ്ഫാങ്ങിന്റെ അടുത്തോട്ട് ചെല്ലും. നേരെ ചെന്ന് പരിചയപ്പെടുമ്പോഴേക്കും വിൽസൺ എന്നുള്ള പേര് കേൾക്കുമ്പോഴേ മെയ്ഫാങ്ങിന്റെ മോഹമൊക്കെ അങ്ങ് മാറിട്ട് വയ്ക്കും. നീ ഈ സ്കൂളിലല്ലേ പഠിച്ചെന്ന് ചോദിക്കും. ഒന്നേരം വിൽസൺ പറയാം അതെ അതെ, നിന്റെ പേര് എന്ത്, നിന്റെ ഇട്ട പേര് ഇതല്ലേ എന്ന് പറയുമ്പോഴേക്കും വിൽസൺ ആണെങ്കിൽ ഭയങ്കര സന്തോഷം, ആഹാ തരക്കേടില്ല കൊച്ചു നമ്മുടെ പേരൊക്കെ ഓർത്ത് വെച്ചിട്ടുണ്ടെന്ന് പറയും. ഇത് കണ്ടോണ്ടിരിക്കുന്ന ജിൻസി പറഞ്ഞ പറയാം ആ കുഴപ്പമില്ല നിങ്ങൾക്ക് പരസ്പരം അറിയാലോ, ഒരു കാര്യം ചെയ്ത് നിങ്ങൾ ഒന്നിച്ചു പോയി ലഞ്ച് കഴിക്കുന്ന പറയാൻ വരുമ്പോഴേക്കും വിൽസൺ ഇടയ്ക്കേറി സ്റ്റോപ്പ് ചെയ്തിട്ട് പറയും നിർത്തട അവൾ എന്തോ പറയാൻ വരുന്നു, ഈ മെയ്ഫാങ് ഒരു കാര്യം അറിയാവോ, എനിക്ക് നിന്റെ എട്ട പേരെന്തോന്ന് അറിയാം, നിന്റെ എട്ട പേര് മൂക്കളൊലിപ്പി നല്ലേന്ന് പറഞ്ഞു ഒരു ചിരി അങ്ങോട്ട് തുടങ്ങും. ഇത് കേട്ടത് മെയ്ഫാങ്ങിന്റെ മുഖമൊക്കെ മാറി ഭയങ്കര കലിപ്പാട്ടിക്കും. ഇത് കേട്ടതും ജിൻസി പറഞ്ഞാൽ മനസ്സിലോർക്കും നിനക്കൊക്കെ ആണോടാ ലൈൻ സെറ്റ് ആ പോകുന്നത്, നിനക്കൊന്നും ഈ ജന്മത്തെ ഒരു പെണ്ണും സെറ്റ് ആകില്ല എന്ന് പറഞ്ഞു നിൽക്കോ. ഇവിടുന്ന് നേരെ സീൻ കട്ട് ചെയ്ത് കാണിക്കുന്ന നമ്മുടെ മ്യൂറനാണ് വിൽസനെ നേരെ ടെറസിൽ കൊണ്ടുപോയിട്ട് അറ്റത്ത് നിർത്തിയിട്ട് ചവിട്ടും. എന്നിട്ട് പറയും നീയൊക്കെ എന്തിനാടാ ജീവനോട് ഇരിക്കുന്നത്, ഇവിടുന്ന് ചാടി നീയൊക്കെ ചാവും, നീ ജീവനോട് നിന്നിട്ട് ഒരു കാര്യമില്ലെന്ന് പറയും. ഇത് കണ്ടുകൊണ്ട് ജിൻസി കൊണ്ടുകൊണ്ട് പറയണം നീ കൂടുതൽ പവർ കൊടുക്കല്ലേ ചെറുക്കൻ താഴെ കൊണ്ട് വീട് അങ്ങനെ തട്ടിപ്പോയി എന്ത് ചെയ്യുമെന്ന് പറയും. ഇത് കേട്ടെണ്ണം വിൽസൺ പറയും ഞാൻ ചാവത്തുള്ള ഞാൻ ചാവത്തില്ല, എന്തെങ്കിലും ട്രിക്കൊക്കെ ചെയ്ത് ഞാൻ അവളെ കറക്റ്റ് ചെയ്ത് സെറ്റ് ആക്കുമെന്ന് പറയും. എന്നിട്ട് നേരെ തിരിഞ്ഞിട്ട് നമ്മുടെ മ്യൂറനോട് പറയും നീ അല്ലേടാ ഒന്നും ചെയ്യാതെ തന്നെ പെണ്ണുങ്ങളെല്ലാം സെറ്റ് ആക്കുന്ന, എന്തെങ്കിലുമൊക്കെ ഒരു ട്രിക്കൊക്കെ ചെയ്ത് അവളെ എനിക്കൊന്ന് സെറ്റാക്കി താടാന്ന് പറഞ്ഞു നേരെ കാലു വീഴും, കാലു വീണ് കിടന്ന് കെഞ്ചു എങ്ങനെയും സെറ്റാക്കി താടാ താടാന്ന് പറഞ്ഞു. ഇത് കേട്ടതും ജിൻസി പറഞ്ഞാൽ പറയാം എങ്ങനെയും സെറ്റാക്കി കൊടുക്കണമെന്ന് പറയും. കുറെ നേരം ആലോചിച്ചിട്ട് മ്യൂറൻ പറയാം ഓ ശരി ശരി സഹായിക്കാന്ന് പറയും. പിറ്റേ ദിവസം രാവിലെ നമ്മുടെ മെയ്ഫാങ്ങാണെങ്കിൽ ഒരു ബോക്സ് ഇങ്ങനെ ഷെൽഫിൽ വെക്കാൻ വേണ്ടി ഇങ്ങനെ വെച്ചോണ്ടിരിക്കും. അപ്പൊ നേരെ മ്യൂറൻ പുറകിൽ നിന്ന് വന്ന് ഹെൽപ്പ് ചെയ്യും, ഇതാരാ ഹെൽപ്പ് ചെയ്യുന്നെന്ന് പറഞ്ഞ് നമ്മുടെ മെയ്ഫാങ് തിരിഞ്ഞു നോക്കുമ്പോൾ ഉടനെ തന്നെ മ്യൂറൻ പറയും എന്റെ പേര് മ്യൂറൻ, ഞാൻ സെയിൽസ് ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്, ഞാൻ പുതിയതായിട്ട് വന്നതല്ലേ അതുകൊണ്ട് പരിചയപ്പെടാൻ വന്നതാണ്, നമുക്ക് ഉച്ചയ്ക്ക് ഒന്നിച്ച് ഫുഡ് കഴിക്കാൻ പോയാലോ ഇവിടെ അടുത്ത് നല്ലൊരു റെസ്റ്റോറന്റ് എന്ന് പറയും. ഇത് കേട്ടത് മെയ്ഫാങ് എന്ന് പറയാം ഓക്കെ നമുക്ക് പോകാന്ന് പറയും. ഇവരിങ്ങനെ സംസാരിക്കുന്നതൊക്കെ കുറച്ചങ്ങോട്ട് മാറി നിന്ന് അവിടുത്തെ ബാക്കി കൊലീഗ്സ് ഒക്കെ കേട്ടോണ്ടിരിക്കും ഈ ഹാൻസം ഉണ്ടാപ്പൂച്ച ആരോടും മിണ്ടത്തിലല്ല, ഇപ്പൊ എന്താ മെയ്ഫാങ്ങിനോടും മിണ്ടുന്നതെന്ന് പറഞ്ഞ് എടുക്കടാ വാട്സപ്പ് ഗ്രൂപ്പ് ഇറാ ഗോസിപ്പ് എന്ന് പറഞ്ഞ് ഇവര് നേരെ ഗോസിപ്പായിട്ടിടും. അങ്ങനെ നമ്മുടെ മ്യൂറനും മെയ്ഫാങ്ങും കൂടെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് റെസ്റ്റോറന്റ് വരുമ്പോൾ റെസ്റ്റോറന്റ് വിൽസൺ നിൽക്കുന്നത്, വിൽസനെ കണ്ടതും മെയ്ഫാങ്ങിന്റെ മുഖം മാറും. ഇത് കണ്ടത് മ്യൂറിനോടെ പറയും ഞങ്ങൾ രണ്ടുപേരും സെയിൽസ് ഡിപ്പാർട്ട്മെന്റിലാണ്, നിങ്ങൾ ഡിസൈൻ ഡിപ്പാർട്ട്മെന്റ് അല്ലേ, സെയിൽസും ഡിസൈനും എപ്പോഴും നല്ല ഫ്രണ്ട്ലി ആയിട്ട് പോകണം, അതുകൊണ്ട് നിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിച്ചതെന്ന് പറയും. ഇത് കേട്ടത് മെയ്ഫാങ് ചിരിക്കും, എന്നിട്ട് നേരെ മെയ്ഫാങ്ങുമായിട്ട് വരുന്ന കാണുമ്പോൾ വിൽസന് ഭയങ്കര സന്തോഷം. മ്യൂറൻ നോക്കിയിട്ട് പറയാം അച്ഛാ നീ വേറെ ലെവലിൽ എന്ന് പറഞ്ഞ ഇങ്ങനെ ആശം കാണിച്ചോണ്ടിരിക്കും. മൂന്ന് പേരും കൂടെ നേരെ ഫുഡ് കഴിക്കാതിരുന്നുണ്ടെങ്കിൽ വിൽസൺ പറയും മെയ്ഫാങ് ആയിരിക്കും നിന്നെക്കുറിച്ച് നല്ലപോലെ അറിയാം, നിനക്ക് ഒരു നാണവും വേണ്ട, നിനക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫുഡ് കഴിക്കാന്ന് പറയും. ഇവൻ ഇത്ര ഓവറായിട്ട് സംസാരിക്കുമെന്ന് പറഞ്ഞ് നേരെ മ്യൂറൻ ഇവന്റെ കാലിട്ടടിച്ചിട്ട് പറയും നീ ഒന്ന് മിണ്ടാതിരിക്കാവോടാന്ന് പറയും. എന്നിട്ട് നേരെ മെയ്ഫാങ്ങിന്റെ അടുത്ത് തിരിഞ്ഞിട്ട് പറയും മെയ്ഫാങ് നീ ഒന്ന് വിചാരിക്കല്ലേ ഇവനെ ഇങ്ങനെ കുറച്ച് ഓവറായിട്ട് സംസാരിക്കുന്ന പറയും. ഇത് കേട്ടാ മെയ്ഫാങ് പറയും എനിക്കറിയാം ഇവൻ ചെറുപ്പം തൊട്ടേ ഇങ്ങനെ തന്നെയാ, കുറെ നേരം കരയും കുറെ നേരം ചിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും കുസൃതിയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും. ഇവൻ ശരിയാകാൻ വേണ്ടി ഇവന്റെ അച്ഛനും ഇവൻ അമ്പലത്തിലൊക്കെ കൊണ്ടുപോയി മന്ത്രിച്ചിട്ടൊക്കെ ഉണ്ട് അറിയാവോന്ന് പറയും. ഇത് കേട്ടാ മ്യൂറൻ പറയാം എന്നിട്ട് എന്ത് ഫലം ഇപ്പോഴും ഒരു മാറ്റവും ഇല്ലാന്ന് പറയും. ഇവരിങ്ങനെ പറഞ്ഞ് കളിയാക്കി ചിരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും വെയിറ്റേഴ്സ് വന്നിട്ട് ഓർഡർ എടുക്കും. മെയ്ഫാങ്ങിന് വേണ്ട കാര്യങ്ങളൊക്കെ മെയ്ഫാങ് പറയും. നമ്മുടെ വിൽസനും മ്യൂറനും മാസായിട്ടാണ് ഓർഡർ ചെയ്യുന്നത്. എന്താ വേണ്ടത് എന്ന് മ്യൂറന് ആദ്യത്തെ ഒരു വാക്ക് പറയുമ്പോഴേക്കും വിൽസൺ അതിന്റെ ബാക്കി പറയും, അതിന്റെ കോംബോ ചേർത്ത് പറയും. ഇത് കേട്ടിട്ട് ഇവർ ഒരു കെമിസ്ട്രി കണ്ടിട്ട് നമ്മുടെ മെയ്ഫാങ് ഇത് തന്നെ നോക്കിയിരിക്കുക. ഇങ്ങനെ ഓർഡർ എല്ലാം ചെയ്തിട്ട് നമ്മുടെ മ്യൂറൻ നോക്കുമ്പോൾ മെയ്ഫാങ് നോക്കുന്ന കണ്ടിട്ട് വയ്ക്കും എന്ത് പറ്റി മെയ്ഫാങ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് വയ്ക്കും. പറയല്ല നിങ്ങളുടെ കെമിസ്ട്രി കണ്ട് ആ സിങ്ക് കണ്ട് ഞാൻ വെറുതെ ജസ്റ്റ് നോക്കിയതേ ഉള്ളെന്ന് പറയും. ഇത് കേട്ടുണ്ടെ എന്നെ വിൽസൺ പറയും ഞങ്ങൾ 5 വർഷമായിട്ട് കൂട്ടുകാരാണ് ഒന്നിച്ചാണ് താമസം, ഇവൻ എന്റെ സീനിയർ ആയിരുന്നു, ഞാൻ വന്നപ്പോഴുണ്ടല്ലോ എന്ത് മാത്രം എന്നെ ജോലി അയക്കുമെന്ന് അറിയാവോ
എന്ന് പറഞ്ഞ് നേരെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുവാണ്. മ്യൂറ നേരെ വിൽസന്റെ ഒരു ഫയൽ കൊടുത്തിട്ട് പറയും, ഇത് മൊത്തം തെറ്റാ, നീ ഇതെല്ലാം കറക്റ്റ് ചെയ്ത് ഒന്നുകൂടെ ചെയ്യാൻ പറയും. ഇത് കേട്ടോണ്ട് തന്നെ വിൽസൺ പറയും, ഇത് ഓൾറെഡി ഞാൻ 5 തവണ ചെയ്ത്, ഇനി ഇത് ചെയ്യണമെന്ന്. ഇതൊരു ചെറിയ കസ്റ്റമർ അല്ലേ, ഇവർക്ക് വേണ്ടി ഇത്രയധികം കഷ്ടപ്പെടണമെന്ന് വെക്കും. ഇത് കേട്ടോണ്ട് മ്യൂറൻ പറയും, നമ്മൾ വെഡ്ഡിംഗ് പ്ലാനേഴ്സ് ആണ്, നമുക്ക് ചെറുതും വലുതും എന്നുള്ളതൊന്നുമില്ല, എല്ലാത്തിനും നമ്മൾ അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഞാൻ പറയുന്ന കേട്ട് എന്റെ സ്റ്റൈലിൽ നിനക്ക് പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എന്റെ കീഴിൽ വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ നിനക്ക് വേറെ ആരെങ്കിലും കീഴിൽ വർക്ക് ചെയ്തോളാം പറഞ്ഞിട്ട് ദേഷ്യത്തിൽ നടന്നു പോകുമ്പോഴേക്കും വിൽസൺ ചാടി എന്നിട്ട് പറയും, ഞാൻ എല്ലാം പഠിച്ചിട്ട് നിന്നെക്കാളും നല്ല പോലെ ഞാൻ ചെയ്ത് കാണിക്കും എന്ന് പറയും. ഇത് കേട്ടത് നമ്മുടെ മ്യൂറൻ ആണെങ്കിൽ ചിരിക്കും. ഇപ്പൊ പ്രസന്റിൽ ഫുഡ് ടൈമിൽ വരുമ്പോഴേക്കും ഇത് പറഞ്ഞ ഉടനെ തന്നെ മ്യൂറൻ പറയും, ഏയ് ഇവൻ അത്രയ്ക്കും ജോലി ചെയ്യാനായിട്ട് കഴിവൊന്നും ഇല്ല, വെറും മുട്ടയാന്ന് പറയും. ഇത് കേട്ടത് വിൽസൺ ഉടനെ തന്നെ പറയും, ആര് പറഞ്ഞടാ ഞാൻ വർക്കില് സ്മാർട്ട് അല്ലെന്ന്, ഞാനാണെങ്കിൽ ഒറ്റയ്ക്ക് നിന്നിട്ട് ബാസ്കറ്റ്ബോളില് ടീമിനെ വിജയിപ്പിക്കും, ഇവനാണെങ്കിൽ 2 റൗണ്ട് കഴിയുമ്പോഴേക്കും ക്ഷീണിച്ചെന്ന് പറഞ്ഞ് മാറിയിരിക്കും എന്ന് പറയും. ഇത് കേട്ടത് മ്യൂറിന് തന്നെ പറയും, ഞാൻ ക്ഷീണിച്ചിട്ടൊന്നും മാറിയിരിക്കുന്നതൊന്നും അല്ല, വെയിൽ എനിക്ക് ശരിയാകത്തില്ല, എന്റെ സ്കിന്നും വെയിലും തമ്മിൽ ഒത്തുപോകത്തില്ല എന്ന് പറയും. ഇത് കേട്ടണ്ട വിൽസൺ പറ ആ അതെ അതെ നന്നായിട്ട് അറിയാലോ, 24 മണിക്കൂർ AC ഇരുന്ന് കൈയൊക്കെ ജില്ലെന്ന് പറഞ്ഞാൽ ഇരിക്കുന്നെന്ന് പറഞ്ഞ് മ്യൂറിന്റെ കൈ പിടിച്ച് വിൽസന് ഇങ്ങനെ തൂത്തൂത്തു കൊടുത്തോണ്ടിരിക്കും. ഇവര് പറയുന്നതും ചെയ്യുന്നതും എല്ലാം നമ്മുടെ മേയ്ഫാങ് ഭയങ്കര മൂഡോടെ നോക്കിയിരിക്കും, അതായത് BL fan ആണെന്ന് തോന്നുന്നു കൊച്ച്, ഭയങ്കര ത്രില്ലായിട്ട് നമ്മൾ ഇരിക്കുന്ന പോലെ തന്നെ ഇരിക്കും. എന്നിട്ട് മനസ്സിലോർക്കും, ഇവന്മാരെന്തുവാടേ നമ്മളെ വിളിച്ചു വരുത്തിയിട്ട് ഇവന്മാർ രണ്ടുപേരെ റൊമാൻസ് ചെയ്യുവാണല്ലോ എന്ന് പറഞ്ഞിരിക്കുക. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഓഫീസിൽ വന്നുകൊണ്ട് തന്നെ മേയ്ഫാങ്ങിന്റെ അടുത്തോട്ട് ബാക്കി കൊളീഗ്സ് എല്ലാം ഓടി വന്നിട്ട് വയ്ക്കും, നിങ്ങൾ എന്തൊക്കെയാ സംസാരിച്ചതെന്ന് ഇവർക്കൊന്നും അറിയില്ലല്ലോ നമ്മുടെ വിൽസൺ ഉണ്ടായിരുന്നുള്ള കാര്യം, മ്യൂറൻ വന്നിട്ട് ഈ പെണ്ണെ വിളിച്ചോണ്ട് പോയി എന്ന് പറഞ്ഞല്ലേ ഇരിക്കുന്നത്, അതാണ് ഇവരെല്ലാം ഇത്ര ആകാംക്ഷയോട് ചോദിക്കുന്നത്. അവൻ ആരോടും മണ്ടത്തില്ലല്ലോ. ഉടനെ തന്നെ നമ്മുടെ മേയ്ഫാങ് പറയും, ഞങ്ങൾ കാഷ്വൽ ആയിട്ടാ സംസാരിച്ചത്, മ്യൂറൻ ഉണ്ടല്ലോ ആരെയും വിളിക്കത്തില്ല, മ്യൂറനുമായിട്ട് പുറത്തുപോയി ഫുഡ് കഴിച്ച ആദ്യത്തെ പെൺകുട്ടി നീയാണെന്ന് പറയും. ഇത് കേട്ടോണ്ട് മേയ്ഫാങ് ചോദിക്കും, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, വിൽസൺ എപ്പോഴും ഇങ്ങനെയാണ് മ്യൂറനെ കെട്ടിപ്പിടിച്ചോണ്ടൊക്കെ ഇരിക്കുമെന്ന് ചോദിക്കും. ഉടനെ അവർ പറയാതെ നമ്മുടെ മാനേജർ ജിൻസിനെ അവർ എപ്പോഴും കെട്ടിപ്പിടിക്കും, അവർ 3 പേരും നല്ല കൂട്ടുകാരാന്ന് പറയും. ജിൻസിനെയും കെട്ടിപ്പിടിക്കുമെന്ന് പറയുമ്പോൾ നമ്മുടെ മേയ്ഫാങ്ങിന് ഭയങ്കര സങ്കടം, മോഹം അങ്ങ് മാറും. ഇത് കണ്ടോണ്ട് അവരേക്കും എന്ത് പറ്റി, മോഹമൊക്കെ ഇങ്ങനെ തള്ളായാലോ എന്നൊക്കെ പറയും. ഒന്നുമില്ല, ഞാൻ ചുമ്മാ ചോദിച്ചതുള്ളെന്ന് പറയും. അന്ന് വൈകിട്ട് മ്യൂറനും വിൽസനും ഇങ്ങനെ വീട്ടിൽ ഇരിക്കുക, മ്യൂറനാണ് സോഫ ഇരിക്കുമ്പോഴേക്കും വിൽസൺ മ്യൂറന് ഇഷ്ടമുള്ള കോഫി ഇട്ടുകൊണ്ട് കൊടുത്തിട്ട് പതുക്കെ ഇങ്ങനെ പുറമൊക്കെ മസാജ് ചെയ്ത് ഇങ്ങനെ വന്ന് നൈസായിട്ട് വേണ്ടി ചെവിയുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ചോദിക്കും, അവക്ക് ഞാൻ എന്ത് ഗിഫ്റ്റാടാ കൊടുക്കുക എന്ന് ചോദിക്കും. ഇങ്ങനെ വിൽസൺ ആണെങ്കിൽ ചെവിയുടെ അടുത്ത് നിന്ന് സംസാരിക്കുമ്പോഴേക്കും മ്യൂറന് ഭയങ്കര ഇക്ലോവലായിട്ട് പറയും, ചേ എന്തുവാടാ ചെവിയുടെ അടുത്ത് നിന്ന് ഇങ്ങനെ സംസാരിക്കല്ല, എനിക്ക് ഒരുമാതിരി ആകുന്നു എന്ന് പറയും. ഇത് കേട്ടാണ് വിൽസൺ പറയും, എടാ പറയടാ പ്ലീസ് എടാ അവക്ക് എന്ത് ഗിഫ്റ്റ് കൊടുക്കുമെന്ന് ചോദിക്കും. ഇത് കേട്ടോണ്ട് മ്യൂറൻ പറയും, അവക്ക് എന്തോ ഇഷ്ടമെന്ന് എനിക്ക് എങ്ങനെ അറിയാം, എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം. ഇത് കേട്ടത് വിൽസൺ ചാടി ഇപ്പുറത്ത് വന്നിട്ട് തോളി കിടന്നിട്ട് ഭയങ്കര സൂപ്പറുള്ള ആടാടാ പ്ലീസ് എടാ പറയടാ എനിക്ക് നിന്നെ കുറിച്ച് അറിയാം, നീ ഒരാളെ കണ്ടാത്തന്നെ അവർ ഏത് ടൈപ്പാണ് നീ അപ്പൊ തന്നെ ഗെസ് ചെയ്യും, പറയടാ പറയടാന്ന് പറയും. കുറെ നേരെ ഇവരുടെ ശല്യം സഹിക്കാൻ വയ്യാതെ മ്യൂറൻ പറയും, നീ ഒരു കാര്യം ചെയ്യാം, അവൾക്ക് ഫ്ലവർ കൊടുക്കുക, അവൾക്ക് ഫ്ലവർ ഭയങ്കര ഇഷ്ടമാന്ന് പറയും. ഇത് കേട്ടത് വിൽസൺ ചോദിക്കും, നിനക്കെങ്ങനെ അറിയാം അവൾക്ക് ഫ്ലവർ ഇഷ്ടമാണെന്ന് അറിയാന്ന് ചോദിക്കും. പറയും, നമ്മളൊന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി കടയിലോട്ട് വന്നപ്പോഴേക്കും നമ്മുടെ ഓഫീസിനടുത്തൊരു ഫ്ലവർ ഷോപ്പ് ഇല്ലേ, ആ ഷോപ്പിലോട്ടുള്ള കുറെ നേരം നോക്കുന്നുണ്ട്, അതുകൊണ്ട് ഉറപ്പായിട്ട് നീ ഫ്ലവർ കൊടുക്കുക, അവൾക്ക് ഇഷ്ടമായിരിക്കും എന്ന് പറയും. ഇത് കേട്ടത് ഭയങ്കര ഹാപ്പി ആയിട്ട് വിൽസൺ പറയും, ആടെ പറയുന്നത് നിന്നെ പോലെ ഒരു ഫ്രണ്ട് വേണം, നീ വേറെ ലെവലാടാന്ന് പറിച്ചിരിക്കും. എന്നിട്ട് പറയും, ഓ നീ ഇങ്ങനെ എത്ര പേരെ കറക്റ്റ് ചെയ്ത് കാണുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മ്യൂറിന്റെ ബോഡിയിൽ ഇങ്ങനെ ഒരു ഇങ്ങനെ വരും. ഇത് കണ്ടോണ്ട് തന്നെ മ്യൂറൻ ഭയങ്കര ദേഷ്യം പറയും, കൈ എടുക്കടാ നീ എന്ന് പറയും. എന്നിട്ടും വിൽസൺ കൈ എടുക്കത്തില്ല, ഉടനെ തന്നെ മ്യൂറൻ പറയും, കൈ എടുക്കടാ വെറുതെ കരിപ്പാക്കാതെന്ന് പറയും. ഇത് കേട്ടോണ്ട് തന്നെ വിൽസൺ പറയും, എന്താ ഞാനിപ്പോ തൊട്ടാ എന്താ എന്ത് സംഭവിക്കും, നമ്മൾ രണ്ടുപേരെ സൈസ് നമ്മൾ രണ്ടുപേരെ സൈസ് നമ്മൾ വ്യത്യാസമാണ്, നിനക്ക് സംശയമുണ്ടോ, എന്നാ അപ്പൊ അത് നോക്കിയേക്കാന്ന് പറഞ്ഞു പാൻറ് ഊരാനായിട്ട് വരും. രണ്ടുപേരും കൂടെ തമാശകരണം ഭയങ്കര വഴക്കാം. ഇങ്ങനെ പാൻറ് ഊരിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ജിൻസും കയറി വരും. ജിൻസ് എന്ന് പറഞ്ഞാൽ ചോദിക്കും, എന്ത് പറ്റടാ എന്ത് ചെയ്യുക രണ്ടുപേരും എന്ന് ചോദിക്കുമ്പോൾ പറയും. ഇത് കേട്ടത് വിൽസൺ ഉണ്ടോ പറയും, ഞങ്ങൾ രണ്ടിന്റെ സൈസ് വ്യത്യാസമാണോ എന്ന് ഇവന് ഭയങ്കര സംശയം, അത് ചെക്ക് ചെയ്യുക എന്ന് പറയും. അടേ പോടെ യുവമാരൊരു കാര്യം എന്ന് പറഞ്ഞ് ജിൻസി അങ്ങ് ചിരിച്ചിട്ട് പോകും. ഈ ഫണ്ണിയായിട്ടൊരു സീനോടുകൂടി ഈ ഫസ്റ്റ് എപ്പിസോഡ് ഇവിടെ നിർത്തിയേക്കാം. എപ്പിസോഡ് പോകുമ്പോൾ ഡ്രാമ നല്ല സൂപ്പർ ആയിരിക്കും. അടുത്ത എപ്പിസോഡിൽ കാണാം. ടാറ്റാ ബൈ ബൈ.